അച്ഛ, കോഴിക്കോട് നിന്ന് റഫീഖ് അയച്ചൊരു ചോദ്യം. കൗമാരക്കാർക്കിടയിൽ മാനസിക പ്രശ്നങ്ങൾ ഒരു പൊതുവെ ഒരു ചർച്ചാ വിഷയമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൗമാരക്കാർക്കിടയിൽ മാനസിക പ്രശ്നങ്ങൾ കൂടി വരുന്നത്? മാനസിക പ്രശ്നം ഇന്ന് കൗമാരക്കാർക്ക് മാത്രമല്ല, ഇന്ന് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്നത് മാനസിക പ്രശ്നം തന്നെയാണ്. കൗമാരക്കാർക്കിടയിൽ എനിക്ക് തോന്നുന്ന പ്രധാന പ്രശ്നം ചുറ്റും ആരും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റപ്പെട്ട് പോകുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥ ഇന്നത്തെ കുട്ടികൾക്ക് വളരെയധികം വരുന്നുണ്ട് എന്നെനിക്ക് സംശയമുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്ത് സ്കൂളിലേക്ക് പോകുന്നത് തന്നെ ഒരു വലിയ രസമായിരുന്നു. നമ്മൾ പോകുന്നത് ഈ പറഞ്ഞ പോലെയാണ്, പാടത്തോടെയും പാടവരമ്പത്തോടെയും തൊണ്ടികൾക്കൂടെയൊക്കെയാണ് പോകുന്ന വഴിക്ക് ഒരു 10-15 കുട്ടികളുണ്ടാവും. ഈ 10-15 കുട്ടികൾ ആഘോഷമായിട്ട് ആണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ സ്ലേറ്റ് മായ്ക്കാനുള്ള പച്ച തണ്ട് പറയുകയാണ്. ആ പച്ച തണ്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് കല്ല് പെൻസിലുമായിട്ട് ബാക്കി സംവിധാനത്തിലൊക്കെ ചെയ്യുക. ഇടയ്ക്ക് ചാണകത്തിൽ ചവിട്ടിയാൽ പരസ്പരം അടിക്കുക, സ്കൂളിൽ ചെന്ന് ടീച്ചറുടെ അടി കിട്ടാതിരിക്കാൻ. ഇങ്ങനെ ഒരു വലിയ കൂട്ടുണ്ടായിരുന്നു സ്കൂളിലേക്കും ബാക്കിയൊക്കെ പോകുന്ന സമയത്ത്. ഇന്നിപ്പോൾ എങ്ങനെയാണ് അവസ്ഥ? ഇന്ന് ഈ ഇത്ര ചെറിയ ഗവൺമെൻറ് സ്കൂളിൽ പോലും സ്കൂൾ ബസ്സുണ്ട്. സ്കൂൾ ബസ് വീടിൻ്റെ തൊട്ട് മുറ്റത്ത് വന്ന് നിൽക്കും, മുറ്റത്ത് നിന്ന് കയറുന്നു. ബസ്സിൽ കയറുമ്പോൾ പോലും വളരെ സൈലൻ്റ്, അധികം മിണ്ടാൻ പാടില്ല, സ്കൂളിൽ ചെല്ലുന്നു. ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ കുറച്ച് കൂടിയോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒറ്റപ്പെടൽ, കൂട്ടുകാരുമായിട്ടുള്ള ഒരു കൂട്ടുകൂടലിൻ്റെ ഒറ്റപ്പെടൽ വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് സൗകര്യങ്ങളില്ല. ഒരു മിഠായി മേടിക്കാൻ പൈസ കൊടുത്തുവിടാൻ ഒരുപക്ഷെ ഈ കുടുംബങ്ങളിലൊന്നും ഉണ്ടാവില്ല. ഇന്ന് എല്ലാ കുട്ടികളുടെയും കയ്യിൽ മിനിമം പോക്കറ്റ് മണി ഉണ്ടാവും. അപ്പോൾ ആവശ്യങ്ങൾ കുറഞ്ഞു, എന്നാൽ വേറുന്നുണ്ട് ചിന്തകളുടെ ആവശ്യങ്ങൾ കൂടുകയും ചെയ്തു. ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഒന്നുമില്ല, എല്ലാം വലിയ വലിയ ആവശ്യങ്ങളായി. ഈ ആവശ്യങ്ങൾ പാരൻസിനോട് പറയുമ്പോൾ അവർക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാവുന്ന അവസ്ഥ പോലും കുട്ടികൾക്ക് ഇല്ലാതെയായി. പരസ്പരം പാരൻസും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ വരെ കുറവ് വന്നു തുടങ്ങിയിരുന്നു. ഇങ്ങനെ വന്ന് ഓരോരുത്തരുടെയും കുട്ടികളുടെ മാനസികാവസ്ഥ വല്ലാതെ പ്രശ്നമാണ്. ഒരു ചെറിയ തോൽവി വരുമ്പോൾ ആ തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് പോകാനോ അതിൽ ധൈര്യം സംഭരിക്കാനോ കുട്ടികൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ധൈര്യം കൊടുക്കാൻ പാരൻസിന് കഴിയുന്നില്ല. ഞാൻ പലപ്പോഴും നിന്നോട് പറയാറുണ്ട്, നിനക്ക് അബദ്ധം പറ്റിക്കോളും, അബദ്ധം എന്ത് പറ്റിയാലും യാതൊരു കുഴപ്പമില്ല, നമുക്ക് അതിൽ നിന്ന് പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാം. അബദ്ധങ്ങൾ പറ്റാതിരിക്കുമ്പോഴാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വല്ലാതെ നിരാശരാകുന്നത്. അതുപോലെ തന്നെ കൂട്ടുകൂടുന്ന, അതായത് നല്ല കൂട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്ന കൂട്ടുകാരെ ചുറ്റും കാണുമ്പോൾ നമ്മളിവിടെ നിൽക്കാതെ നമ്മൾ അവരുടെ കൂടെ പോയി കൂടും. അവരുടെ പോയി കൂടെ കൂടുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവും. അപ്പോൾ തന്നെ നിൽക്കാതെ, കുട്ടികളെ തന്നെ നിൽക്കാതെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി തന്നെ മാറ്റുക. തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാനസിക പ്രശ്നം ഉണ്ടാവില്ല. കുട്ടികൾക്ക് മാനസിക പ്രശ്നം ഉണ്ടായില്ല എന്നുള്ള സന്തോഷം നമുക്കുണ്ടായാൽ പാരൻസിന് പിന്നെ എങ്ങനെയാണ് മാനസിക പ്രശ്നം ഉണ്ടാവുക? കുട്ടികൾ സന്തോഷമായാൽ നമുക്ക് സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാൻ, നല്ല ബന്ധങ്ങൾ വളർത്താൻ ശ്രമിക്കുക മാത്രമേ മാറ്റുള്ളൂ. തുറന്ന ബന്ധങ്ങളുണ്ടായാൽ തന്നെ മാനസിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇല്ലാണ്ടാക്കാനാവും. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.